ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ജീവിതത്തിൽ വിജയിച്ച ഏത് വ്യക്തി വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, അവർക്കുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരെ കുറിച്ച് നന്നായിട്ട് അറിയാം. സെൽഫ് അവയർനെസ് വിജയിച്ച ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ട്. നമുക്ക് നമ്മളെ എത്ര കണ്ടറിയാം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് നമ്മളെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്ന 6 ചോദ്യങ്ങളാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട 6 ചോദ്യങ്ങൾ. ആ 6 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് സംസാരിക്കുന്നതിന് മുൻപ് ഒരു ബ്രെയിൻ ടീസർ എന്നുള്ള രീതിയിൽ തലച്ചോറൊന്ന് ചൂടാവാനായി ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്. രാമു പറഞ്ഞു, ഇന്നലെ നാളെയായിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയിരുന്നേനെ. രാമു എന്നാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റായി ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഏതൊക്കെയാണ് നമുക്ക് നമ്മളെ കൂടുതൽ അടുത്തറിയാൻ, നമ്മുടെ സെൽഫ് അവയർനെസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആ 6 ചോദ്യങ്ങൾ എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ നവീൻ ഇൻസ്പയേഴ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെൽഫ് ഡെവലപ്മെന്റിനും ബിസിനസ് ഡെവലപ്മെന്റിനും സഹായിക്കുന്ന ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പ്രയോജനപ്രദമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ കൂടി മനസ്സ് കാണിക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ 6 ചോദ്യങ്ങൾ? നമ്പർ 1, വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ടു മീ ആൻഡ് വാട്ട് ആർ മൈ കോർ വാല്യൂസ്? എന്താണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ആൻഡ് എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ? ഇതൊക്കെ രണ്ടിനുമുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. എന്താണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്തൊക്കെയാണ് എന്റെ മൂല്യങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞാലും നമുക്ക് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളാണ് നേടിയെടുക്കുന്നതെങ്കിൽ എല്ലാം നേടിയ ശേഷം സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരും. അതുകൊണ്ട് എന്താണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്, ഇത് കൃത്യമായ രീതിയിൽ കണ്ടുപിടിക്കണം. കാരണം ഈ പ്രാധാന്യം നൽകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ തുടർ പ്രവർത്തനങ്ങളിൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൃത്യമായ തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണ്, അത് ബിസിനസ് ചെയ്യുന്നതായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച്, ചില ആളുകൾക്ക് ഇതേപോലെ സംസാരിക്കുന്നതായിരിക്കാം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ചില ആളുകളെ സംബന്ധിച്ച് ഒരു ജോലി ചെയ്യുന്നതായിരിക്കാം, ചില ആളുകളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതാവാം, അങ്ങനെ തുടങ്ങി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആയിരിക്കും ഓരോ വ്യക്തികൾക്കും ഉള്ളത്. ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും പ്രാധാന്യമുള്ളത്. നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. നമ്മൾ ഓരോരുത്തരും സ്പെഷ്യൽ ആയ കഴിവുകളുള്ള വ്യക്തികളാണ്. നമുക്ക് ഏവർക്കും ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കുക. കൂടാതെ നമ്മൾ എന്തിനാണ് വാല്യൂ ചെയ്യുന്നത്? സമയത്തെയാണോ? സമയം പാലിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നതിനാണോ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്? അത് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്നതിലാണോ നമുക്ക് വാല്യൂ സിസ്റ്റം ഉള്ളത്? എവിടെയാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം? എന്താണ് എനിക്ക് പ്രധാനപ്പെട്ടത്? എന്തൊക്കെയാണ് എന്റെ വാല്യൂ സിസ്റ്റം? ഇത് രണ്ടും നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക. ചോദിച്ച ശേഷം ഒരു പേപ്പറിലേക്ക് നോട്ട് ചെയ്യുക. നമുക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനായി സഹായിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഇത്. ചോദ്യം നമ്പർ 2, വാട്ട് വുഡ് ഐ വാണ്ട് ടു ലുക്ക് ബാക്ക് അറ്റ് മൈ ലൈഫ് ആൻഡ് സേ? എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്ത് പറയാൻ എനിക്ക് സാധിക്കണം? നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന എന്ത് കാര്യമാണ് നമുക്ക് ജീവിതം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു, ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു, ഈ കാര്യങ്ങൾ ചെയ്ത് എന്റെ ലൈഫിന്റെ ഒരു അച്ചീവ്മെന്റ് ആണ് എന്ന് സ്വയം വിശ്വസിക്കാൻ സാധിക്കുന്ന, അവനവനെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ആ സാഹചര്യം മനസ്സിലേക്ക് കൊണ്ടുവരണം. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഈ ജന്മം കൊണ്ട്, നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യങ്ങൾ നാം ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് ഹാപ്പി ആവുന്നത്, അത് കണ്ടെത്തണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ലിസ്റ്റ് ഡൌൺ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. ചോദ്യം നമ്പർ 3, ഹൗ ഡു യു വാണ്ട് ടു ബി റിമെമ്പേർഡ്? എങ്ങനെയാണ് നിങ്ങളെ ആളുകൾ ഓർക്കേണ്ടത്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് എങ്ങനെ ഓർക്കണം? സ്നേഹമുള്ള മനുഷ്യനെന്നാണോ, കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയെന്നാണോ, വളരെയധികം
അർപ്പണ മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണോ, ഹാർഡ് വർക്കിംഗ് ആയ ഒരു വ്യക്തി എന്നാണോ, ബ്രില്യന്റ് ആയ ഒരു വ്യക്തി എന്നാണോ, എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്നാണോ, എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വ്യക്തി എന്നാണോ, എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ആളുകൾ ഓർക്കേണ്ടത്, ഹൗ ഡു യു വാണ്ട് ടു ബി റിമെമ്പേർഡ്, എങ്ങനെ നിങ്ങളെ ആളുകൾ ഓർക്കണം, അത് നമ്മുടെ ജീവിതത്തിനിടയിലാണെങ്കിലും ജീവിതത്തിന് ശേഷമാണെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ നമ്മളെ എങ്ങനെ ഓർക്കണം, എങ്ങനെ ഓർക്കണം എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ ചോദ്യത്തിനുള്ള ഉത്തരം നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടി അർത്ഥപൂർണമാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹൗ ഡു യു വാണ്ട് ടു ബി റിമെമ്പേർഡ്. ഒരുപാട് കാശുണ്ടാക്കിയ ഒരു മനുഷ്യനോട് സ്നേഹമില്ലാത്ത ഒരു വ്യക്തി എന്നാണോ നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അതോ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്ത ഒരു വ്യക്തി, അറ്റ് ദ സെയിം ടൈം ഒരു ബിസിനസ് മാൻ ആയിക്കോളൂ, അപ്പൊ എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ഹൗ ഡു യു വാണ്ട് ടു ബി റിമെമ്പേർഡ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചോദ്യം നമ്പർ 4, വാട്ട് ആർ മൈ സ്ട്രെങ്സ് ആൻഡ് ടാലന്റ്സ്, എന്തൊക്കെയാണ് എന്റെ കഴിവുകൾ, എന്തൊക്കെയാണ് എന്റെ ശക്തികൾ, ആൻഡ് എന്തൊക്കെയാണ് എന്റെ ടാലന്റ്സ്, ഇത് നമ്മൾ നമ്മളോട് ചോദിക്കണം. എല്ലാ മനുഷ്യർക്കും സ്ട്രെങ്ത് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ടാലന്റും ഉണ്ട്. എന്താണ് എന്റെ ടാലന്റ്, എന്താണ് എന്റെ സ്ട്രെങ്ത്, ഇത് അവനവൻ അവനവനോട് പലതവണകളിൽ ചോദിക്കുമ്പോഴായിരിക്കും ഉത്തരം ലഭിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെരുമാറുമ്പോൾ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സ്ട്രെങ്ത്സ് പുറത്തു വരാറുണ്ട്. നമ്മുടെ ലൈഫിലെ കുറെ പാസ്റ്റിലെ കുറെ എക്സ്പീരിയൻസ് എടുത്താൽ, നമ്മൾ ഇടപെട്ട കുറെ സാഹചര്യങ്ങൾ എടുത്താൽ, അവിടെ നിന്നൊക്കെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണുള്ളതെന്നും നമ്മുടെ ടാലന്റ് എവിടെയാണുള്ളതെന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് നമ്മൾ തന്നെ മെനക്കെട്ടിരിക്കണം. നമ്മൾ തന്നെ അവിടെ ഇരുന്ന് നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മുടെ ടാലന്റ് എവിടെയാണ്, ഇത് കണ്ടുപിടിക്കാനായി കുറച്ച് സമയം കണ്ടെത്തണം. കാര്യം നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ ടാലന്റും നമുക്ക് കണ്ടെത്തിയാൽ മാത്രമേ അതിൽ വർക്ക് ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും അതുവഴി ഈ ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട നാലാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ആർ മൈ സ്ട്രെങ്സ് ആൻഡ് ടാലന്റ്സ്. ചോദ്യം നമ്പർ 5, വാട്ട് ഡു ഐ വറി അബൌട്ട്, എന്തിനെ കുറിച്ച് ഓർത്താണ് ഞാൻ വിഷമിക്കാറ്, എന്ത് സാഹചര്യം വരുമ്പോഴാണ് എനിക്ക് സങ്കടം വരാറ്, എന്ത് ഇടപാടുകൾക്കിടയിലാണ് ഞാൻ വിഷമിച്ചിരിക്കാറ്, ആരെന്നോട് എങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരാറ്, ഇങ്ങനെ നമ്മളെ വറി ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ചിലരെ സംബന്ധിച്ച് പേഴ്സണലായ കാര്യങ്ങളായിരിക്കും അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്കാവട്ടെ പ്രൊഫഷണലായി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്ക് മാനസികമായി ഏറ്റവും വറി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ചിലരെ സംബന്ധിച്ച് കടമായിരിക്കും ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ചിലർക്ക് സൊസൈറ്റി എങ്ങനെ പെരുമാറുന്നു എന്നതായിരിക്കും സങ്കടമുണ്ടാക്കുന്ന കാര്യം. അങ്ങനെ നമ്മളെ വറി ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ള വെരി ഇമ്പോർട്ടന്റ് തിങ്. കാരണം നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ആ വിഷമങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള നടപടികളും എടുക്കാം, അതല്ലെങ്കിൽ ആ വിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നടക്കാം. രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വറി ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലോ ഇടയ്ക്കിടെ നമ്മൾ ഈ സാഹചര്യത്തിൽ പോയിപ്പെടും, നമ്മുടെ മനസ്സിന്റെ ആ ശക്തി അവിടെ കുറയാനായി സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എവിടെയൊക്കെയാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്, എപ്പോഴൊക്കെയാണ് ഞാൻ വറി ചെയ്യുന്നത്, ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനേ നമുക്ക് നമ്മളോട് ചോദിക്കാം, വാട്ട് ഡു ഐ വറി അബൌട്ട്. ചോദ്യം നമ്പർ 6, വാട്ട് ഈസ് മൈ പാഷൻ, എന്താണ് എന്റെ പാഷൻ, എന്താണ് എന്റെ അഭിനിവേശം, ഏത് കാര്യം ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആവുന്നത്, ഏത് കാര്യം ചെയ്യുമ്പോഴാണ് സമയം പെട്ടെന്ന് എന്നെ സംബന്ധിച്ച് പോകുന്നത്, ഏത് കാര്യമാണ് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ആസ്ക് യുവർ സെൽഫ് ആൻഡ് ഫൈൻഡ് യുവർ പാഷൻ. എല്ലാ വ്യക്തികൾക്കും ഒരു പാഷൻ വേണം, ഒരു അഭിനിവേശം വേണം. ജീവിതം ഏറ്റവും രസകരമാവുന്നത് നമുക്ക് കൃത്യമായ ഒരു പാഷൻ ഉണ്ടാവുമ്പോഴാണ്, നമുക്ക് കൃത്യമായ ഒരു അഭിനിവേശം ഉണ്ടാവുമ്പോഴാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസംഗിക്കുക, പരിശീലനം കൊടുക്കുക, ട്രെയിനിങ്സ് എടുക്കുക, ആളുകളിൽ മാറ്റമുണ്ടാക്കുക, ഇതാണ് എന്നെ സംബന്ധിച്ച് പാഷൻ. ആ പാഷൻ കണ്ടെത്താൻ കഴിഞ്ഞുകൊണ്ടാണ് അതിന്മേൽ വർക്ക് ചെയ്യാനും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞത്. ഇതേപോലെ എല്ലാ വ്യക്തികൾക്കും ഒരു പാഷൻ ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ഉള്ള ആ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ലോകം വളരെ മനോഹരമായി മാറും. നമുക്ക് നമ്മളോട് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വാട്ട് ഈസ് മൈ പാഷൻ. ഒരു പാഷൻ ടെസ്റ്റിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്ന പാഷൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാഷനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കൂടി സാധിക്കും. സോ ആസ്ക് യുവർ സെൽഫ് വാട്ട് ഈസ് മൈ പാഷൻ, എന്താണ് എന്റെ അഭിനിവേശം. തീർച്ചയായും ഈ 6 ചോദ്യങ്ങൾ അവനവൻ അവനവനോട് ചോദിക്കാൻ തയ്യാറായാൽ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരാഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ, ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി രസകരമാകും, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും. ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു ലെഗസി ലീവ് ചെയ്തിട്ട് പോകാനായി സഹായിക്കുന്ന ചോദ്യങ്ങളാണ് ഈ 6 ചോദ്യങ്ങളും. ഞാൻ ഈ 6 ചോദ്യങ്ങളെ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. ചോദ്യം നമ്പർ 1,
വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ടു മീ ആൻഡ് വാട്ട് ആർ മൈ കോർ വാല്യൂസ്, എന്താണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തൊക്കെയാണ് എന്റെ മൂല്യങ്ങൾ. ചോദ്യം നമ്പർ രണ്ട്, വാട്ട് വുഡ് ഐ വാണ്ട് ടു ലുക്ക് ബാക്ക് അറ്റ് മൈ ലൈഫ് ആൻഡ് സേ, എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കണം. ചോദ്യം നമ്പർ മൂന്ന്, ഹൗ ഡു യു വാണ്ട് ടു ബി റിമെമ്പേർഡ്, എങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് ആളുകൾ ഓർക്കേണ്ടത്, എങ്ങനെ ഓർക്കുന്ന രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത്. ചോദ്യം നമ്പർ നാല്, വാട്ട് ആർ മൈ സ്ട്രെങ്സ് ആൻഡ് ടാലന്റ്സ്, എന്തൊക്കെയാണ് എന്റെ ശക്തികൾ, എന്തൊക്കെയാണ് എന്റെ ടാലന്റ്സ്. ചോദ്യം നമ്പർ അഞ്ച്, വാട്ട് ഡു ഐ വറി അബൌട്ട്, എന്തിനെ കുറിച്ച് ഓർത്താണ് ഞാൻ വിഷമിക്കാറ്, ഞാൻ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ. കൃത്യമായി ചോദ്യം ചോദിക്കുക, അതിനുള്ള ഉത്തരം കണ്ടെത്തുക. ചോദ്യം നമ്പർ ആറ്, വാട്ട് ഈസ് മൈ പാഷൻ, എന്താണ് എന്റെ പാഷൻ, എന്റെ ജീവിതത്തിൽ എന്റെ അഭിനിവേശം എന്താണ്. ഈ ആറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ കൂടുതൽ അടുത്തറിയാനും അതിലൂടെ നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എവിടേക്കാണെന്ന് കണ്ടെത്താനും അതൊക്കെ വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വലിയ നേട്ടം കരസ്ഥമാക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതേപോലുള്ള വീഡിയോ സിനിമ ലഭിക്കണമെങ്കിൽ, ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.